എറണാകുളം മാമലക്കണ്ടത്ത് കിണറ്റിൽ വീണ കാട്ടാനയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി. എളംപ്ലാശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. രക്ഷിക്കാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ആന ആക്രമിച്ചു. ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ഈ ആന തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോയോ, ആനകൾ കയറിപ്പോയോ, എന്താണ് വിവരങ്ങൾ? അഭിലാഷ, ആനകൾ തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോയി. രാവിലെ രക്ഷപ്പെടുത്തിയതിന് ശേഷം, അതായത് ഈ കുഴിയിൽ വീണതിന് ശേഷം, ഇവിടെ നിന്ന് ജെ സി ബി ഉപയോഗിച്ച് അതിലേക്ക് പുറത്തേക്കുള്ള വഴി തീർത്ത് ആനകളെ പുറത്തെടുക്കുകയായിരുന്നു. കുട്ടിയാനയും ആനയുമായിരുന്നു. പുറത്തെടുത്ത ശേഷം അതിന് മറ്റ് പരിക്കുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ തന്നെ ഒരു പരിശോധനയിലടക്കം മനസ്സിലായത്, അവരൊരു നിരീക്ഷണത്തിൽ മനസ്സിലായത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് ആനക്കൂട്ടത്തോടൊപ്പം ചേരുന്നതിന് വളരെ പെട്ടെന്ന് തന്നെ സ്വാഭാവികമായ രീതിയിലേക്ക് അവർ മടങ്ങുകയും കൂട്ടത്തിലേക്ക് മടങ്ങുകയും കാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. മാമലക്കണ്ടത്തായിരുന്നത് ആൽമറയില്ലാത്ത കിണറ്റ് വലിയ ആഴമില്ലാത്തൊരു കിണറാണ്. സാധാരണ അവിടെ ഈ മഴക്കുഴികളും മറ്റും എല്ലാം ഉണ്ടാക്കുന്നത് അതിനോട് സമാനമായ രീതിയിലുള്ളൊരു സംഭവമായിരുന്നു. ഇതിലാണ് വീണത്. എളംപ്ലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ചുകുടിയിൽ ആണ്. ഇതിൽ ഒരു പൊന്നമ്മ മത്തായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കുഴിയിലാണ് ഇവിടേക്ക് വീണത്. രാവിലെ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വനമാരകരെ അടക്കം ഇത് അറിയിക്കുകയും ചെയ്തു. നാട്ടുകാരും കൂടി തുടർന്ന് ജെ സി ബി അടക്കമുള്ള സംവിധാനങ്ങളോടെത്തിയാണ് അവിടുന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴികൾ തീർത്തത്. ഈ ഭാഗത്ത് കാട്ടാനകളുടെ ശല്യം വ്യാപകമാണ് എന്ന രീതിയിൽ നേരത്തെയും തന്നെയും അവരുടെ പരാതികൾ ഉണ്ടായിരുന്നു. ഇത് കുട്ടിയാനയാണ് ആദ്യം ഇതിൽ വീണത്. അതിനെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് തള്ളയാനയും ഇതിനകത്തേക്ക് വീണ് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ വലിയ അപകടം, അതായത് വലിയ പരിക്കുകളൊന്നും ഈ രണ്ട് ആനയ്ക്കും ഏറ്റിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുകയും പുറത്തേക്ക് എടുക്കാനും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തു. രണ്ടും തിരിച്ച് പഴയ ആനക്കൂട്ടത്തോടൊപ്പം ചേർന്നു. ഇപ്പോൾ നിലവിൽ സാഹചര്യങ്ങൾ മറ്റു വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. ആദ്യഘട്ടത്തിൽ ചെറിയ പ്രതിഷേധ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കർശനമായ നടപടികളുണ്ടാണ് ഇവിടെ ഇരുമ്പ് വേലികളടക്കം സ്ഥാപിക്കണമെന്നല്ല നല്ലൊരു ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഒരു നിരീക്ഷണം ഇവിടെ വന വന്യജന്തുക്കളുടെ എല്ലാം ശല്യം രൂക്ഷമാകുന്നു അടക്കമുള്ള ഒരു പരാതികൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധമെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ ആനകളെ രക്ഷപ്പെടുത്തി.